ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പൊട്ടാറ്റോ ബീഫ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റോള് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശിയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൈകൊണ്ടൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇവിടെ സാധാരണ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ആ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം മല്ലിയില ഇവയെല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അല്പം ഓയിൽ തടവി ഫില്ലിങ്സിൽ നിന്ന് അല്പം എടുത്ത് ഓരോന്നും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നും അങ്ങനെ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്ത മൈദയിൽ നിന്ന് ഓരോ ബോളുകളാക്കിയെടുത്ത് പൊടിയിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൊട്ടാറ്റോ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈസിനനുസരിച്ച് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി റോള് ചെയ്തെടുത്ത് മൈദ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നും അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.